70-ാം ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ പുരസ്കാരം നേടിയ ആഹ്ലാദത്തിലാണ് തിരുവമ്പാടി പുല്ലുരാമ്പാറ ആക്കാട്ടുമുണ്ടക്കൽ വീട്. പുല്ലുരാമ്പാറ സ്വദേശി ജോഷി ബെനഡിക്ട് സംവിധാനം ചെയ്ത എ കോക്കനട്ട് ട്രീ എന്ന 8.5 മിനിറ്റ് ദൈർഘ്യമുള്ള ആനിമേഷൻ ചിത്രമാണ് ഇത്തവണത്തെ മികച്ച ആനിമേഷൻ ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം നേടി മലയാളക്കരയ്ക്ക് അഭിമാനമായി മാറിയിരിക്കുന്നത്. ഇത്തവണത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ പുരസ്കാരം നേടിയ ആഹ്ലാദത്തിലാണ് പുല്ലുരാമ്പാറ ആക്കാട്ടുമുണ്ടക്കൽ വീട്, പുല്ലുരാമ്പാറ സ്വദേശിയായ ജോഷി ബെനഡിക്ട് സംവിധാനം ചെയ്ത എ കോക്കനട്ട് ട്രീ എന്ന 8.5 മിനിറ്റ് ദൈർഘ്യമുള്ള ആനിമേഷൻ ചിത്രമാണ് ഇത്തവണത്തെ മികച്ച ആനിമേഷൻ ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം നേടി മലയാളക്കരയ്ക്ക് അഭിമാനമായി മാറിയിരിക്കുന്നത്. പ്രകൃതിയെയും മനുഷ്യനെയും പ്രമേയമാക്കിയതായിരുന്നു ജോഷിയുടെ കരവിരുതിൽ പിറന്ന ഈ ചിത്രം. മലയോര മേഖലയിലെ ഒരു സാധാരണ വീട്ടമ്മ ഒരു തെങ്ങിൻ്റെ നട്ടുവളർത്തുന്നതും അത് അവരുടെ ജീവിതത്തിലുണ്ടാക്കുന്ന മാറ്റങ്ങളുമാണ് ചിത്രത്തിൻ്റെ ഇതിവൃത്തം. തൃശൂർ ഫൈൻ ആർട്സ് കോളേജിൽ നിന്നും ചിത്രകല പഠനം പൂർത്തിയാക്കിയ ജോഷി പന്നിമലത്ത്, കൊപ്രച്ചേവ് എന്നീ രണ്ട് ഗ്രാഫിക് നോവലുകൾ ഇതിനോടകം രചിച്ചിട്ടുണ്ടെങ്കിലും ആനിമേഷൻ ചിത്രം ഇതാദ്യമായാണ് തയ്യാറാക്കുന്നത്. ആദ്യമായി പുറത്തിറക്കിയ ചിത്രത്തിന് തന്നെ അവാർഡ് ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്നും പുരസ്കാരം മുന്നോട്ടുള്ള പ്രയാണത്തിന് ഊർജ്ജമാകുമെന്നും ജോഷി പറഞ്ഞു. ഇത് 2D ആനിമേഷൻ രീതിയിൽ ചെയ്ത ഒരു സിനിമയാണ്, ആനിമേഷൻ സിനിമയാണ് ഇത്. ഇതിൻ്റെ ആശയം എന്ന് പറഞ്ഞാൽ ഒരു അമ്മ, അച്ഛൻ, കുട്ടി, അപ്പോൾ അവർ ഒരു പ്രകൃതിയോടൊത്ത ഒരു കാര്യം സാധാരണ രീതിയിൽ ജീവിക്കുന്നു. അപ്പോൾ അവർ അമ്മ ഒരു തെങ്ങിൻ തൈ, മുളച്ചു വന്ന തൈ ഒരു കാടിനുള്ളിൽ തിങ്ങി ഞെരുങ്ങി കിടക്കുന്നത്, നശിച്ചു പോകുന്ന രീതിയിൽ കിടക്കുന്നതുകൊണ്ട് അതിനെ എടുത്ത് വളർത്തുന്നു, വേറെ സ്ഥലത്ത് നല്ല കൊണ്ട് പരിചരിച്ച് വളർത്തുന്നു. പിന്നീട് ഒരു കുറേ കാലം കഴിഞ്ഞ ഒരു സാഹചര്യത്തിൽ ഇവർക്കൊരു കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഈ പ്രകൃതിയും ചിലപ്പോൾ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളൊരു ആശയമാണ് ആലോചിച്ചത്. അതിനെ വിഷ്വൽ ചെയ്ത് ഒരു കുറച്ച് സംഗതിയായിട്ട് ചെയ്തെടുത്തതാണ്. അല്ല, അവാർഡ് ഇതിൽ അങ്ങനെ അവാർഡിന് വേണ്ടി ഇത് ഇതിന് വേണ്ടി കൊടുക്കാന്നുള്ള മാത്രം ഉദ്ദേശിച്ച് ചെയ്തതല്ല, ഇത് നമ്മുടെ ഒരു ആഗ്രഹമാണ് ശരിക്കും ഇത് ചെയ്യണം എന്നുള്ളത്. ഇങ്ങനെ ഒരു സാധനം ചെയ്യണം, അല്ലാണ്ട് ഇതുകൊണ്ട് വേറെ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഒരു നമ്മുടെ ഒരു ഓരോ എന്താ പറയുക, ഒരു കഥ എഴുതുമ്പോൾ നമുക്ക് അതിൽ എന്തുകൊണ്ടും ചെയ്യാൻ തോന്നുന്നു ചെയ്യുന്നു, അതല്ലേ അങ്ങനെ 2021 ചെയ്തത്. അതെ അതെ, വേറെ ഒരെണ്ണം ചെയ്തിട്ടുണ്ട്, അതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നേ ഉള്ളൂ. ഏറെക്കാലത്തെ ജോഷിയുടെ ആഗ്രഹം കൂടിയാണ് ഈ ദേശീയ അവാർഡോടുകൂടി സഫലമാവുന്നത്. 2021 പൂർത്തിയായ ഈ ആനിമേഷൻ ഫിലിം 2022 സെൻസർ ചെയ്യുന്നത്. ചിത്രം ബോംബെയിലും മറ്റും നടത്തിയ ഫെസ്റ്റിവലുകളിൽ ഇതിനോടകം തന്നെ മികച്ച പ്രതികരണം നേടിയിരുന്നു. ചിത്രത്തിൻ്റെ ആശയവും ആവിഷ്കാരവും ഉൾപ്പെടെ ഭൂരിഭാഗം ജോലികളും ജോഷി സ്വയം ചെയ്തതാണെന്നതും പുരസ്കാരത്തിൻ്റെ മാറ്റുകൂട്ടുന്നു. ചിത്രത്തിൻ്റെ പശ്ചാത്തല സംഗീതം നിർവഹിച്ചിരിക്കുന്നത് ബിജിപാലാണ്. പുല്ലുരാമ്പാറ ആക്കോട്ടുമുണ്ടക്കൽ ബെനഡിക്ട് മേരി ദമ്പതികളുടെ മകനാണ് ജോഷി ബെനഡിക്ട്. സ്കൂൾ അധ്യാപികയായ മേരിയാണ് ഭാര്യ, ബെനഡിക്റ്റാണ് മകൻ. ചിത്രകലയിലും കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളിലും ഏറെ തൽപരനായ ജോഷി തിരുവമ്പാടി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജനചേതന കലാ സാംസ്കാരിക പഠന കേന്ദ്രത്തിൻ്റെ സജീവ പ്രവർത്തകൻ കൂടിയാണ്. ക്യാമറാമാൻ ജി എൻ ആസാദിനൊപ്പം വിനോദ് മിസരി, CTV പ്രാദേശിക വാർത്താ.